ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദംസ്. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2015 റിലീസ് ചെയ്ത ഒരു മൂവിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മൂവിയിലേക്ക് കടക്കാം. സ്ലോവാക്കിയയിലെ തെക്കു ഭാഗത്തുള്ള ഒരു ചെറിയ ഗ്രാമം. അവിടെ ബഹുമാനപ്പെട്ട 60 വയസ്സുള്ള ബിൽഡർ ഹംബ്ലിൻ്റെയും അദ്ദേഹത്തിൻ്റെ അതീവ സുന്ദരിയായ 30 വയസ്സുകാരിയായ നാടയുടെയും താമസം. രണ്ടുപേരുടെയും പ്രായം ഒരു വില്ലനായി അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു കുട്ടി വേണമെന്ന ഭാര്യയായ നാടയുടെ വാശി, അതിന് തനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന ഭർത്താവായ ഹംബ്ലിൻ്റെ വിശ്വാസം. എന്നാലും അവർ അതിനുള്ള പരിശ്രമത്തിലാണ്. നിരന്തരമായി ഡോക്ടറിൻ്റെ അടുത്ത് പോയുള്ള ചെക്കപ്പുകളും ട്രീറ്റ്മെൻറ്റും എല്ലാം തകൃതിയായി നടക്കുന്നു. എന്തെങ്കിലും തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമെന്നുള്ള വിശ്വാസവുമായി അങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കെ അവിടുത്തെ എക്സ് മിലിറ്ററി ചെറുപ്പക്കാരനായ അധ്യാപകൻ ഡാനിയൽ നമ്മുടെ നാടയെ ശ്രദ്ധിക്കുന്നത് അവളുടെ സൗന്ദര്യത്തിൽ ആകെ മയങ്ങിപ്പോകുന്നു. ഈ നിമിഷം അമ്പിളിൻ്റെയും ഭാര്യയായ നാടയുടെയും ഫാമിലി ഡോക്ടർ ഡാനിയലിനെ കാണുന്നു. അവരുടെ ആവശ്യം മനസ്സിലാക്കുന്ന ഡാനിയൽ ഏത് വിധേനയും നാടയെ സ്വന്തമാക്കണമെന്ന് തീരുമാനിക്കുന്നു. ഭർത്താവായ ഹംബ്ലിനിൽ താൻ തൃപ്തനല്ലെങ്കിലും നാടയ്ക്ക് ഭർത്താവിനോട് വലിയ സ്നേഹവും ബഹുമാനവുമാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ ഡോക്ടർ നിറവേറ്റിത്തരുമെന്നുള്ള വിശ്വാസം. ഡോക്ടറുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാൻ അവർ ശ്രമിക്കുന്നു. എന്നാലോ, തൻ്റെ ഉറക്കം കളഞ്ഞ സുന്ദരിയായ നാടയെ ഏത് രീതിയിലും സ്വന്തമാക്കണം എന്ന വാശിയിലാണ്. നാടയുടെ വീട്ടിൻ്റെ വെളിയിൽ അവളെ വളയ്ക്കുവാനുള്ള തയ്യാറെടുപ്പുമായി കാത്തിരിക്കുകയാണ്. തൻ്റെ ഭർത്താവിനെ ഒരിക്കലും താൻ ചതിക്കയില്ല എന്ന ആത്മവിശ്വാസത്തിൽ ഭാര്യയായ നാടയും 30 വർഷത്തിൻ്റെ ഉറക്കത്തിന് ശേഷം ഉണരുന്ന അകോപ പൂ പോലെയാകുന്നു. അവളുടെ തീരുമാനം ഒരിക്കലും മാറുവാൻ ആർക്കും കഴിയില്ല എന്ന് അവൾ വിശ്വസിക്കുന്നു. ഇവ സന്തോഷത്തിലാണ്. എന്നാലും തൻ്റെ ശരീരം വേറൊരു ബന്ധത്തിന് ആഗ്രഹിക്കുന്നുവെന്ന് നാട മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഈ നിമിഷം ഡാനിയൽ ബിൽഡറായ ഹംബ്ലുമായി വലിയ ചങ്ങാത്തത്തിന് പരിശ്രമിക്കുന്നു. അത് ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഹംബിൾ ഡാനിയലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. തൻ്റെ സുന്ദരിയായ ഭാര്യ നാസയെ ഡാനിയൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ദൂരെ നിന്ന് മാത്രം കണ്ട് ആസ്വദിച്ചിരുന്ന നാടയെ തൊട്ടടുത്ത് കാണുന്ന ഡാനിയൽ അതീവ ആവേശത്തിലാണ്. എങ്ങനെയെങ്കിലും തന്നെ സഹായിക്കണമെന്ന് തൻ്റെ സുഹൃത്തായ ജൂലിയയോട് ഡാനിയൽ ആവശ്യപ്പെടുന്നു. ജൂലിയയ്ക്ക് ഡാനിയലിനെ ഇഷ്ടമാണ്. പരസ്പരം കിടക്ക പങ്കിട്ടെങ്കിലും ഡാനിയലിന് ജൂലിയയ്ക്ക് ഇഷ്ടം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. തൻ്റെ കാമുകനായ ഡാനിയലിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ നാസയെ ഡാനിയലിൻ്റെ വീട്ടിലേക്ക് ജൂലിയ കൊണ്ടുവരുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. നാസയുടെ വാശി ജയിച്ചു. തൻ്റെ ഭർത്താവാണ് തനിക്കെല്ലാമെന്ന് വീണ്ടും തെളിയിച്ചു കൊടുക്കുന്നു. എന്നാൽ ഡാനിയൽ തൻ്റെ പരിശ്രമത്തിൽ നിന്ന് പിന്മാറുവാൻ ഒരിക്കലും ഡാനിയൽ തയ്യാറായില്ല. തൻ്റെ ഉറക്കം കളഞ്ഞ സുന്ദരിയായ നാസയെ ഏത് വിധേനയും സ്വന്തമാക്കണം. തൻ്റെ പരിശ്രമം വിജയിക്കുന്ന നിമിഷം നാട ഡാനിയലിൻ്റെ അടുത്തേക്ക് വരുന്നു. ഒരുപാട് പ്രതീക്ഷകളോടെ ഡാനിയൽ നാടയെ സ്വീകരിക്കുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. ഒന്ന് സൂചിപ്പിച്ചു നാട ഡാനിയലിൻ്റെ അടുത്ത് നിന്ന് പോകുന്നു. ശശിയായ ഡാനിയൽ ഹംബിളും നാടയും തമ്മിൽ പ്രശ്നങ്ങൾ. വീണ്ടും ഡാനിയൽ നാടയെ കണ്ടുമുട്ടുന്നു. അടുത്ത ദിവസം നാട ഡാനിയലിനെ തിരക്കി വീട്ടിലേക്ക് വരുന്നു. തൻ്റെ പരിശ്രമത്തിന് ഫലം കണ്ട നിമിഷം അതീവ സുന്ദരിയായ നാട തനിക്ക് ശരീരം കൊണ്ട് സ്വന്തമാകാൻ പോകുന്നു. വർഷങ്ങളായി നാട തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടുവാൻ ആഗ്രഹിച്ച സുഖം ഡാനിയൽ നൽകുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നാട സന്തോഷവതിയാണ്. ഒന്നുമറിയാത്ത ഭർത്താവായ ഹംബ്ലിയും സന്തോഷത്തിലാണ്. താനൊരു പിതാവാകാൻ പോകുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഡാനിയലിൻ്റെ മരണം, എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഡോക്ടർ, ശുഭം. ഈ മൂവിയുടെ പേര് അക്വ 2015. ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.